സെൻസർ ബോർഡിൽ നിന്നും ജാതി വിവേചനം നേരിടുന്നുവെന്ന ആരോപണവുമായി യുവ സംവിധായകൻ അരുൺ രാജ്. സെൻസർ ബോർഡ് അംഗങ്ങളുടെ ജാതി വിവേചനം മൂലം സിനിമയുടെ പേര് മാറ്റേണ്ടി വന്നതായും ചില രംഗങ്ങൾ ഒഴിവാക്കേണ്ടി വന്നതായുമാണ് ആരോപണം. സിനിമയുടെ പേരും സർട്ടിഫിക്കറ്റും മാറിയതോടെ വിതരണക്കാർ പിൻവാങ്ങി. ഇതുമൂലം സിനിമയ്ക്കായി പണം ചിലവഴിച്ച നിർമ്മാതാക്കളും പ്രതിസന്ധി നേരിടുകയാണെന്നും അരുൺ രാജ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. മതങ്ങളുടെ മറവിൽ നടക്കുന്ന തിന്മകളെ ചൂണ്ടിക്കാട്ടുന്ന ഒരു ചെറിയ സിനിമ. ആലപ്പുഴക്കാരൻ അരുൺ രാജിന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു അത്. എന്നാൽ കുരിശെന്ന പേരും ചിത്രത്തിന്റെ പ്രമേയവും ചൂണ്ടിക്കാട്ടി സെൻസർ ബോർഡ് ചില മാറ്റങ്ങൾ നിർദ്ദേശിച്ചു. പക്ഷേ ഈ നിർദ്ദേശങ്ങൾ അത്രയും തന്നോടുള്ള ജാതി വിവേചനം മൂലമായിരുന്നു എന്നാണ് അരുൺ രാജ് പറയുന്നത്. പല സിനിമകളും പല മതങ്ങളുടെ പേരിൽ ഇറങ്ങുന്നുണ്ട്. അപ്പം ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്കും നമുക്ക് ഔദാര്യം തരുന്ന പോലെയാണ് സാറേ തരുന്നത്. അപ്പം അതിൻ്റെ കളറോ അല്ലെങ്കിൽ എൻ്റെ ജാതിയോ ആയിരിക്കണം വിഷയം അവർക്ക്. അല്ലെങ്കിൽ പിന്നെ ഇത്രയും വലിയ 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 ആൾക്കാരുടെ സിനിമകൾ ഇറങ്ങുമ്പോൾ എന്നെപ്പോലുള്ളൊരു സാധാ ഒരു കുടുംബത്തിലെ ഒരാൾ സിനിമ ചെയ്യുമ്പോൾ അവർ ഇങ്ങനെ അവഗണന കാണിക്കുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. മതവികാരം വ്രണപ്പെടുത്തുന്നു എന്ന കാരണം പറഞ്ഞാണ് സിനിമയുടെ പേരും ചില രംഗങ്ങളും മാറ്റാൻ സെൻസർ ബോർഡ് ആവശ്യപ്പെട്ടത്. നിർദ്ദേശങ്ങൾ പാലിച്ച് മാറ്റങ്ങൾ വരുത്തിയതോടെ സിനിമ വിതരണം ചെയ്യാമെന്നേറ്റ കമ്പനി പിൻവാങ്ങി. ഇതോടെ ചിത്രത്തിനായി 40 ലക്ഷത്തിലേറെ രൂപ ചിലവഴിച്ച നിർമ്മാതാക്കളും പ്രതിസന്ധിയിലായി. എന്നാൽ പ്രശ്നങ്ങൾക്ക് പിന്നിലുള്ള യഥാർത്ഥ കാരണം സംവിധായകന് നേരെയുള്ള ജാതി വിവേചനം തന്നെയാണെന്നാണ് നിർമ്മാതാക്കളും ആരോപിക്കുന്നത്. അരുൺ രാജിൻ്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ എൻ്റെ സ്ഥാനത്ത് ഇൻഡസ്ട്രിയിൽ അറിയപ്പെടുന്ന ഒരു വലിയ ഒരു പ്രൊഡ്യൂസറോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ അറിയപ്പെടുന്ന ഒരു വലിയ ഡയറക്ടറോ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെയുള്ള തെക്തനുഭവങ്ങൾ നമുക്ക് ചിലപ്പോൾ ഉണ്ടാകത്തില്ലായിരുന്നു. സെൻസർ ബോർഡ് തീരുമാനത്തിനെതിരെ അപ്പീൽ നൽകണമെങ്കിലോ നിയമ പോരാട്ടം നടത്തണമെങ്കിലോ വലിയ തുക ഇനിയും ചിലവഴിക്കേണ്ടി വരും. ചിത്രത്തിനായി പണം മുടക്കി സാമ്പത്തിക പ്രതിസന്ധിയിലായ അരുൺ രാജിനും നിർമ്മാതാക്കൾക്കും നിലവിൽ അതിന് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ മറ്റൊരു കമ്പനി സിനിമ ഏറ്റെടുക്കാൻ തയ്യാറാകുമെന്ന ഏക പ്രതീക്ഷ മാത്രമാണ് ഇവർക്ക് ബാക്കിയുള്ളത്. റിപ്പോർട്ടർ ആലപ്പുഴ. ലെവിൻ കെ വിജയൻ ചേരുന്നുണ്ട്. ലെവിൻ കെ വിജയൻ, എന്താണ് യഥാർത്ഥത്തിൽ സംഭവം, അരുൺ രാജിന്റെ പരാതി? അരുൺ, കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി ചിത്രീകരണത്തിൻ്റെ ജോലികൾ പൂർത്തിയാക്കി ഈ നവംബറിലായിരുന്നു സിനിമ റിലീസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരുന്നത്. അരുൺ രാജ് ഒരു ചെറിയ ബഡ്ജറ്റിൽ ഒരു OTT ചിത്രമായിരുന്നു പ്ലാൻ ചെയ്തത്. 40 ലക്ഷത്തോളം രൂപ ഇതിനുവേണ്ടി നിർമ്മാതാക്കളടക്കം ചെലവഴിച്ചു. ഈ OTT ചിത്രത്തിന് OTT ചിത്രമാണെങ്കിലും തിയേറ്ററിൽ റിലീസ് ചെയ്യാതെ OTT സ്ട്രീമിംഗ് ആപ്പുകളിൽ അത് സ്വീകരിക്കില്ല എന്നുള്ള നിയമം വന്നതിന് പിന്നാലെയാണ് തിയേറ്ററിൽ സമീപിക്കുന്നതിന് വേണ്ടി, തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നതിനായി മറ്റും സെൻസർ ബോർഡിനെ സമീപിക്കുന്നത്. സെൻസർ ബോർഡ് അംഗങ്ങൾ ഈ ചിത്രം സ്ക്രീൻ ചെയ്ത് പരിശോധിച്ചതിന് ശേഷം ചില നിർദ്ദേശങ്ങൾ സംവിധായകരും നിർമ്മാതാക്കൾക്കും മുന്നിൽ വെച്ചു. കുരിശെന്ന് ആണ് ചിത്രത്തിൻ്റെ പേര് ആദ്യം തീരുമാനിച്ചിരുന്നത്. അത് മാറ്റണം. മതവികാരം വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള ചിഹ്നങ്ങൾ, അത്തരത്തിലുള്ള വിഷയങ്ങൾ സിനിമയിലുണ്ട്. അതുകൊണ്ട് തന്നെ മതങ്ങളെ ബന്ധപ്പെടുത്തുന്ന ദൃശ്യങ്ങളും ചിഹ്നങ്ങളും എല്ലാം ഈ സിനിമയിൽ നിന്ന് ഒഴിവാക്കണമെന്നുള്ള ഒരു നിർദ്ദേശം നൽകി. പിന്നീട് കുരിശെന്ന ചിത്രത്തിൻ്റെ പേര് മാറ്റി എഡ്വിൻ്റെ നാമം എന്നുള്ള പേരിൽ ഇവർ സിനിമ പുറത്തിറക്കി. സിനിമ പുറത്തിറക്കി ആ സമയത്ത് സിനിമയുടെ വിതരണം ഏറ്റിരുന്ന കൊച്ചിയിലെ ഒരു കമ്പനി അതിൽ നിന്നും പിൻവാങ്ങുകയും ഇവർക്ക് സിനിമ മുന്നോട്ട് കൊണ്ടുപോകാൻ, തിയേറ്ററുകളിൽ എത്തിക്കാൻ കഴിയാതെ വരികയും ചെയ്തു. 40 ലക്ഷത്തോളം രൂപയാണ് നിർമ്മാതാക്കൾ ഇതിനുവേണ്ടി ചെലവഴിച്ചത്. 6 ലക്ഷത്തോളം രൂപ അരുൺ വിവിധ സ്ഥലങ്ങളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നുമൊക്കെ കടം വാങ്ങിയും മറ്റും ഈ സിനിമയ്ക്ക് വേണ്ടി ചിലവഴിച്ചിട്ടുണ്ട്. ദളിത് സമുദായത്തിൽപ്പെടുന്ന ആളാണ് അരുൺ. അതുകൊണ്ട് തന്നെ തൻ്റെ പേരിൽ ഇത്തരത്തിലൊരു ചില നിർദ്ദേശങ്ങൾ തൻ്റെ സിനിമയ്ക്ക് മുന്നിൽ വെച്ചത് തന്നോടുള്ള ജാതി വിവേചനം മൂലമാണ് എന്നുള്ളതാണ് ഇയാൾ ആരോപിക്കുന്നത്. ആരോപണം മാത്രമാണ് ഈ ഘട്ടത്തിൽ. പക്ഷേ കുരിശ് എന്ന പേര് അതൊരു മതസ്പർദ്ധയുണ്ടാക്കും എന്നത് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ പേര് മാറ്റാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ലെവിനാണ് വിവരങ്ങൾ നൽകിയത്. അരുൺ രാജിൻ്റെ ആരോപണങ്ങൾ, ഗൗരവമുള്ള ആരോപണങ്ങളുണ്ട്. ആരോപണം സെൻസർ ബോർഡ് പരിശോധിക്കും എന്നാണ് നമ്മുടെ പ്രതീക്ഷ.